Hi friends, welcome back to Sain Tech Design World. Hello everyone. We are Suzuka Satin finish. We have seen this picture. We have seen Suzuka Satin. We have seen videos. We have seen all of them. Skip the video. We support the support. We have seen all of like, comment. Suzuka Satin. Business. This is the same thing. കടകളിലും അല്ലെങ്കിൽ ഓൺലൈനിലും ഇതൊന്നും അവൈലബിൾ അല്ല ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകളും നമ്മളും മാത്രമാണ് ഈ വർക്കുകൾ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇതിന് സെയിൽ ഇല്ലാത്തത് അപ്പോൾ ടെക്സ്റ്റ് അപ്പോൾ ഇത് സെയിൽ ഇല്ലാത്തതിൻ്റെ പേരിലാണ് അതറായിട്ടുള്ള കമ്പനികളുടെ സിമെൻറ് ടെക്സ്റ്ററുകളാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നിങ്ങൾ ചെയ്യേണ്ടെന്നല്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്യുക പക്ഷേ ഒരിക്കലും സുസൂക്ക എന്ന ലേബലിലോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണ് എന്ന് ഉറപ്പ് പറഞ്ഞ മെറ്റീരിയലാണെന്നും പറഞ്ഞ് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ള കമ്പനിയിലെ പ്രൊഡക്റ്റുകൾ എടുക്കാൻ ശ്രമിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നേ വരെ സുസൂക്ക സിമെൻറ് ടെക്സ്റ്റർ അല്ലാതെ ബാക്കി ചെയ്തേക്കുന്നതെല്ലാം കോൺക്രീറ്റ് ഫിനിഷുകളാണ് അവരുടെ കോൺക്രീറ്റ് ഫിനിഷിൽ വരുന്ന മെറ്റീരിയലാണ് ഇതുവരെ ഞാൻ സിമെൻറ് ടെക്സ്റ്ററിൻ്റെ മറ്റൊരു കമ്പനീനെ പരിചയപ്പെടുത്തിയിട്ടില്ല അത് ആദ്യം ശ്രദ്ധിക്കുക അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയും ഇതിൻ്റെ ഇടയിൽ പറയുകയാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പറയുന്നത് സുസൂക്ക മാത്രമേ സിമെൻറ് ടെക്സ്റ്ററിൽ പറഞ്ഞിട്ടുള്ളൂ സിമെൻറ് ടെക്സ്റ്ററിൽ അബ്സല്യൂട്ട്ലി ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്ന ഒരേ പ്രൊഡക്റ്റ് എനിക്ക് ഞാൻ ഇത്രയും നാളത്തെ ഞാൻ വർക്ക് ചെയ്തതിലും എക്സ്പീരിയൻസിലും പറയുകയാണ് സുസൂക്ക കഴിഞ്ഞിട്ട് വേറെ പ്രൊഡക്റ്റുകളും ഉള്ളൂ അപ്പോൾ ആ ഒരു ക്ലാരിറ്റി പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ള കമ്പനികൾ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക നമ്മൾ അതിന് ഉത്തരവാദികളെയല്ല അവരായിട്ട് കോൺടാക്ട് ചെയ്യുക അവരോട് കാര്യങ്ങൾ പറയുക നിങ്ങളുടെ കംപ്ലയിൻസും കാര്യങ്ങൾ അവർ മാറ്റിത്തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സാറ്റിൻ എന്ന് പറയുന്ന എക്സ്റ്റീരിയർ വാളിലാണ് ചെയ്യുന്ന സിറ്റ് ഔട്ട് വാളിൽ സിമെൻറ് ടെക്സ്റ്റർ ചെയ്യാൻ പറ്റും അതൊരു മെറ്റാലിക് ഈ മെറ്റാലിക് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരുടെയും വിചാരം എന്താന്ന് പറഞ്ഞത് മിന്നാമിനുങ്ങ് മിന്നണ പോലെ മിനുങ്ങിക്കിടക്കും സൂര്യപ്രകാശം അടിച്ച് തിളങ്ങിക്കിടക്കും അങ്ങനെയല്ല ഒരിക്കലും അത് വിചാരിക്കേണ്ട ഇവരുടെ സാറ്റിൻ ഫിനിഷ് മെറ്റാലിക് ഷെയ്ഡുകളൊക്കെ തന്നെയാണ് പക്ഷേ ഒരിക്കലും അതൊരു ആ പ്രീമിയം ലെവൽ വിട്ടിട്ട് അപ്പുറത്തോട്ട് പോകുന്നില്ല കണ്ടംപററി ആയിട്ട് ഗ്ലിറ്റർ അടിച്ച് തിളങ്ങി കണ്ണ് ചിമ്മുന്ന രീതിയിൽ നിൽക്കണില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ലൈറ്റ് വരുന്ന വെട്ടത്തിനനുസരിച്ച് അതിൽ കളർ വേരിയേഷനുകൾ ഉണ്ടാവും നല്ല ക്ലാരിറ്റി ഉണ്ട് നമ്മൾ ചെയ്യുന്നത് 509 എന്ന് പറഞ്ഞ സാറ്റിൻ ഫിനിഷാണ് ബ്രൗൺ ഷെയ്ഡാണ് പക്ഷേ അത് എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ ആ ബ്രൗണിഷ് ഇച്ചിരി കുറവായിരിക്കും ഇൻറ്റീരിയലോട്ട് വരുമ്പോൾ ഡാർക്ക് ഷീസ് കൂടും കാരണം വെട്ടത്തിനെ ആസ്പദമാക്കിയിട്ട് കളറിൽ അതിൻ്റെ ആ ഒരു വെട്ടം ലൈറ്റിങ്ങിനനുസരിച്ച് വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കി ക്ലാരിറ്റി എല്ലാം പക്കെ തന്നെയായിരിക്കും പിന്നെ നമ്മൾ നാച്ചുറൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സാധാ സുസൂക്കയുടെ തന്നെ സാറ്റിൻ അല്ലാത്ത സിമെൻറ് ടെക്സ്റ്ററുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി കളറുകൾ വരുന്നുണ്ട് സാറ്റിലും ഒരുപാട് വരുന്നുണ്ട് കളറുകൾ നിങ്ങൾക്ക്
ഏത് കളറിലും ചെയ്യാം. നമ്മൾ ഞാൻ എറണാകുളം ജില്ലയിലാണ്, ആലുവയിലാണ്. നമ്മുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറുകളിൽ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എറണാകുളം ജില്ല വിട്ട് അതറായിട്ട് പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇത്രയും മിനിമം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അപ്രോക്സിമേറ്റ്ലി ഒരു 350-400 സ്ക്വയർ ഫീറ്റെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് ചെയ്യും. അതിൽ കുറവാണെങ്കിലും ചെയ്യില്ല എന്നല്ല, ചെയ്യും. ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് ചാർജ്, മറ്റുള്ള ചാർജും കാര്യങ്ങൾ ചെയ്യാം. വർക്ക് ചെയ്യാൻ വിളിക്കുന്നവർ നമ്മൾ പറയുന്ന റേറ്റ് വർക്ക് ചെയ്ത് കൊടുക്കാൻ റേറ്റാണ്. നിങ്ങൾ കുട്ടിയിട്ട് പ്രൈമർ അടിച്ച വാളായിരിക്കും സ്കഫോൾഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് തരേണ്ടതുമാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ ഗ്യാരണ്ടി ആയിരിക്കും, വാറണ്ടി ഉണ്ടായിരിക്കും. വ്യക്തമായിട്ടുള്ള വർക്ക് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായിട്ടുള്ള നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസുകൾ, കാര്യങ്ങൾ, വീഡിയോസുകൾ എല്ലാം നിങ്ങൾക്ക് തന്നതിന് ശേഷം നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമെൻറ്റ് ഫിനിഷ് എന്നുള്ളതൊരു ചെയ്ത് കഴിയുമ്പോൾ സിമെൻറ്റ് വാളായിട്ട് ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ, നമ്മൾ പല വീടുകളിലും പോയിട്ട് സിമെൻറ്റ് ടെക്സ്റ്റർ വേണമെന്ന് പറഞ്ഞ് ഫോട്ടോ കണ്ടിട്ട്, ഫോട്ടോ മാത്രം കണ്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഇതെന്താ സിമെൻറ്റ് ഫിനിഷ്ഡ് വാളായിട്ട് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം ഉള്ളൂ, കാരണം ഞാൻ ചെയ്ത വർക്ക് 100% അത് ഓക്കെ ആയി എന്നുള്ളതിനർത്ഥമാണ് അവർ ആ സിമെൻറ്റ് ഫിനിഷ് പോലെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത്. വാളെന്താ സിമെൻറ്റ് പോലെ ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇട്ട് ചെയ്തിട്ട് തന്നെ പല ആളുകൾക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ മറ്റുള്ള ഇതിൽ നമ്മൾ ഉടായ്പ് കാണിച്ച് അങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാറ്റിൻ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സാറ്റിൻ്റേത്. പിന്നെ പുട്ടി ഫിനിഷിങ് നിർബന്ധമുള്ള കാര്യമാണ് സാറ്റിൻ ചെയ്യുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീല് കിട്ടില്ല, ഡയറക്റ്റ് വാൾ ചെയ്യാനും പറ്റില്ല. പുട്ടിയിട്ട് പ്രൈമർ അടിച്ച വാളായിരിക്കണം നമുക്ക് തരേണ്ടത്. പിന്നെ ആപ്ലിക്കേഷന് നമ്മൾ 4 ഇഞ്ചിൻ്റെയും 2 ഇഞ്ചിൻ്റെയും ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിന് ടൂൾ വന്നിട്ടുണ്ട്. സപ്പോസ് ടൂളിൻ്റെ ഒരു ഫോട്ടോയാണ് താഴത്ത് കാണുന്നത്. ആ ഒരു ടൂൾ നമുക്ക് കിട്ടിയുള്ളൂ ഈ വർക്ക് കഴിഞ്ഞിട്ട്. അടുത്ത വർക്കുകളിൽ നമ്മൾ ആ ടൂൾ ഉപയോഗിക്കും. അപ്പോൾ ഇച്ചിരി കൂടി ക്ലാരിറ്റിയും ഒരു റൗണ്ട് ഓവൽ ഷേപ്പിലൊക്കെ നമുക്കൊരു നല്ല രീതിയിലൊരു ഡിസൈൻ കിട്ടും. ഞാൻ അതിൻ്റെ ഒരു ട്രെയിനിങ് എടുത്തായിരുന്നു. പിന്നെ അപ്പോൾ ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ സിമെൻറ്റ് ഫിനിഷൊക്കെ ഒരു ടൂൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇമ്പോർട്ട് മെറ്റീരിയൽസുകളായതുകൊണ്ട് നമുക്ക് ടൂള് വരെ നമുക്ക് കിട്ടാത്ത അവസ്ഥയാണ്. പക്ഷേ നമുക്ക് ടൂൾസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റീൽ ട്രവലൊക്കെ ഉണ്ട്. ആ ഒരു സ്റ്റീൽ ട്രവലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അടുത്ത വീഡിയോസ് തൊട്ട് ആ ഒരു ടൂൾ വെച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം ഈ 4 ഇഞ്ചിൻ്റെയും 3 ഇഞ്ചിൻ്റെ ബ്ലേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അതേ അത് തുരുമ്പായി പിന്നെ അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ എഡ്ജ് പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ ഫ്ലെക്സിബിൾ കൂടുതലായതുകൊണ്ട് ഭിത്തിയിൽ വര വീഴുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നോർമലി പേസ്റ്റായിട്ട് ഇത്ര സ്മൂത്തായത് തന്നെ ആ ഒരു ബ്ലേഡിൻ്റെ വെച്ചൊരു ഡിഫിക്കൽട്ടാണ്. അപ്പോൾ പിന്നെ റഫായിട്ടിരിക്കുന്നതിൻ്റെ കാര്യം പറയണ്ടല്ലോ. അതിൻ്റെ എഡ്ജിൽ മൊത്തം വര വീഴും. ആ വര മൊത്തം നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ കിട്ടും. അതുകൊണ്ടാണ് പിന്നെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ടെക്സ്റ്റർ ഡിസൈൻസ്, നോർമൽ ടെക്സ്റ്റർ ഡിസൈൻസ്, നോർമൽ ടെക്സ്റ്റർ സുസൂക്ക അല്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ നമുക്ക് മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ചേഞ്ച് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു കമ്പനീനെ കുറ്റപ്പെടുത്തണമല്ല. കാരണം നമ്മുടെ ഇവിടെ പരിമിതമായ കുറച്ച് കാര്യങ്ങൾ, പരിമിതികളുണ്ട് നമുക്കിവിടെ കിട്ടുന്ന സാധനങ്ങൾ. അത് കമ്പനിക്കായാലും നമുക്കായാലും കിട്ടുന്നതാണ്. അപ്പോൾ അവർക്ക് അത് വെച്ചിട്ടാണ് ആ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു 100% വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഏകദേശം ഒരു 2 കൊല്ലത്തോളം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അത് എത്രത്തോളം അതിൻ്റെ ക്ലാരിറ്റി കൂട്ടാം അല്ലെങ്കിൽ അത്രത്തോളം ലൈഫ് കിട്ടും എന്നുള്ള രീതിയൊന്നും നമ്മുടെ പല കമ്പനികളും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യാവസ്ഥ. അവർക്ക് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കി അല്ലെങ്കിൽ മറ്റൊരാളൊരു പ്രൊഡക്റ്റ് ഇറക്കി എന്ന് കാണുമ്പോൾ അതിനെ പിന്താങ്ങി ഒരു പ്രൊഡക്റ്റ് ഇറക്കുക എന്നുള്ളൊരു മനോഭാവം, ബിസിനസ് പിടിക്കുക എന്നുള്ള മനോഭാവം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ നമ്മൾ ഇറക്കുന്ന മെറ്റീരിയൽസിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഞാൻ വീഡിയോസ് വരെയും ചെയ്തിട്ടുള്ള കമ്പനികളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് കിടക്കപ്പുറത്ത് ഇല്ലാതായിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ആ ഒരു കമ്പനി മുന്നേറ്റം അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളെ ആയിട്ടുള്ള ഒരു മത്സരം എന്നൊക്കെ പറയില്ല, അതിനൊക്കെ നമ്മൾ വിനിയോഗിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു രീതിയിലോട്ടൊക്കെ മെറ്റീരിയൽ ഇറക്കുകയും പിന്നീട് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും കംപ്ലയിൻറ്റ് വരികയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിനംപ്രതി 4 കംപ്ലയിൻറ്റെങ്കിലും വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നിർത്തി വെച്ചേക്കും. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്കിൻ്റെ ഇപ്പോൾ ഇട്ടിട്ട് 4 ഇഞ്ചിൻ്റെ ഗോൾഡൻ ലൈൻസ് കൊടുക്കുന്നത്. ഫിനിഷ് ഗോൾഡാണ്, തിക്ക് ഗോൾഡാണ്. ഞാൻ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസുകളൊക്കെ, തിക്ക് ഗോൾഡിൻ്റെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സുസൂക്ക വീഡിയോസിലൊക്കെ ലൈൻസൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള 24 ക്യാരറ്റ് എന്ന് പറയാൻ പാടില്ല, അതുക്കും മേലെ എന്നുള്ള രീതിയിലുള്ള നല്ലൊരു ഗോൾഡാണ്. ഇമ്പോർട്ടർ തന്നെ, അത് ഇമ്പോർട്ടർ തന്നെയാണ്. നമുക്ക് കൊടുക്കുന്ന വിലയ്ക്ക് കൂടുതൽ ഏരിയ, കൂടുതൽ ക്ലാരിറ്റി, ഒരു നഷ്ടം നമുക്ക് വരാൻ പോകണില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ അത്രയും പെർഫെക്റ്റ്, നമ്മളൊരു ബ്രാസ് ലൈൻ അല്ലെങ്കിൽ ഗോൾഡൻ സ്ലീവ് പിടിപ്പിക്കുന്ന അത്രയും ക്ലാരിറ്റി ഉണ്ടാവും ഇതിന്. അപ്പോൾ ആ ലൈൻസാണ് നമ്മൾ കൊടുത്തേക്കുന്നത്.
അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയ പുതിയ വീഡിയോസുകളായിട്ട് സെയിൻ ടെക് എന്ന് നിങ്ങളോടൊപ്പം. ബൈ.